നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പിയോ, അഷ്ടമിച്ചിറ, ചാലക്കുടി. മദ്യലഹരിയിൽ സുഹൃത്തിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. കാഞ്ഞിരപ്പള്ളി മണിയാടൻ ശരത് കുമാറാണ് അറസ്റ്റിലായത്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ നേരത്തെ ഇറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ ഇളവ് വരുത്തി പുതിയ സർക്കുലർ പുറത്തിറക്കി. ഡ്രൈവിംഗ് സ്കൂളുകളുടെ സമരത്തെ തുടർന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഇളവുകൾക്ക് നിർദ്ദേശം നൽകിയത്. വാർത്തകൾ വിശദമായി. മദ്യലഹരിയിൽ സുഹൃത്തിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. കാഞ്ഞിരപ്പള്ളി മണിയാടൻ ശരത് കുമാറാണ് അറസ്റ്റിലായത്. കാഞ്ഞിരപ്പള്ളി IHDP കോളനിയിലെ കൊല്ലപ്പറമ്പിൽ മഹേഷിനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കഴിഞ്ഞ മാസം 23-നായിരുന്നു സംഭവം. രാത്രി വീട്ടിലിരിക്കുമ്പോൾ സുഹൃത്തായ ശരത് വീട്ടിൽ അതിക്രമിച്ച് കയറി ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. മർദ്ദനത്തെ തുടർന്ന് കോമ സ്റ്റേജിലായ മഹേഷ് ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അറസ്റ്റിലായ പ്രതി ശരത് കുമാറിനെ റിമാൻഡ് ചെയ്തു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ നേരത്തെ ഇറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ ഇളവ് വരുത്തി പുതിയ സർക്കുലർ ഗതാഗത വകുപ്പ് മന്ത്രി പുറത്തിറക്കി. ഡ്രൈവിംഗ് സ്കൂളുകളുടെ സമരത്തെ തുടർന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഇളവുകൾക്ക് നിർദ്ദേശം നൽകിയത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ആവശ്യപ്രകാരമുള്ള ഇളവുകൾ വരുത്തിക്കൊണ്ട് പുതിയ സർക്കുലർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയത്. പുതിയ സർക്കുലർ പ്രകാരം പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം 30-40 ഉയർത്തി. 15 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ലെന്ന മുൻ ഉത്തരവ് നിബന്ധനയ്ക്ക് വിധേയമായി ഇളവ് വരുത്തി. 6 മാസം കൂടി 15 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനം ഉപയോഗിക്കുന്നതിനാണ് പുതിയ സർക്കുലറിൽ അനുമതി നൽകിയത്. പുതിയ രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള ഗ്രൗണ്ടും ട്രാക്കും സജ്ജമാക്കുന്നതുവരെ നിലവിലെ രീതിയിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താമെന്നും പുതിയ സർക്കുലറിൽ ഉണ്ട്. സർക്കുലർ ഇറങ്ങിയതോടെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾ നടത്തുന്നത് വീണ്ടും പുനരാരംഭിക്കാനാകും. സമരത്തെ തുടർന്ന് ടെസ്റ്റുകൾ സംസ്ഥാനത്ത് നിർത്തിവച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണത്തിനൊപ്പം നിരക്കും കൂടും. ഈ മാസത്തെ ബില്ലിൽ വൈദ്യുതി യൂണിറ്റിന് 19 പൈസ വച്ച് സർചാർജ് ഈടാക്കും. കഴിഞ്ഞ 6 മാസമായി നിലവിലുള്ള 9 പൈസയ്ക്ക് പുറമെ 10 പൈസ കൂടി സർചാർജ് ഏർപ്പെടുത്താനാണ് പുതിയ തീരുമാനം. മാർച്ച് മാസത്തെ ഇന്ധന സർചാർജായാണ് 10 പൈസ കൂടി ഈടാക്കുന്നത്. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റിൽ പുലി പശുവിനെ കൊലപ്പെടുത്തി. 1 ബ്ലോക്കിൽ ലയങ്ങളോട് ചേർന്നുള്ള എണ്ണപ്പനത്തോട്ടത്തിൽ കൂട്ടത്തോടെ നിന്നിരുന്ന പശുക്കളിൽ നിന്ന് 6 മാസം പ്രായമുള്ള പശുവിനെയാണ് പുലി കൊലപ്പെടുത്തിയത്. രാവിലെ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് പാതി തിന്ന നിലയിൽ പശുവിൻ്റെ ജഡം കണ്ടെത്തിയത്. അതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷനുകളിലായി കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് നിരവധി കന്നുകാലികളെയാണ് പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിരവധി തൊഴിലാളികൾ അതിരാവിലെ ജോലി ചെയ്യുന്ന സ്ഥലത്താണ് പുലി ഇറങ്ങിയത്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥലങ്ങളിൽ സ്ഥിരമായി പുലിയുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. പ്രദേശങ്ങളിൽ പുലിയുടെ ആക്രമണം പതിവാകുന്നതിനാൽ ഭീതിയിലാണ് നാട്ടുകാർ. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പിയോ, അഷ്ടമിച്ചിറ, ചാലക്കുടി. മദ്യലഹരിയിൽ സുഹൃത്തിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. കാഞ്ഞിരപ്പള്ളി മണിയാടൻ ശരത് കുമാറാണ് അറസ്റ്റിലായത്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ നേരത്തെ ഇറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ ഇളവ് വരുത്തി പുതിയ സർക്കുലർ പുറത്തിറക്കി. ഡ്രൈവിംഗ് സ്കൂളുകളുടെ സമരത്തെ തുടർന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഇളവുകൾക്ക് നിർദ്ദേശം നൽകിയത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.